ഹായ് സൈക്കോ ആംഗിളറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. അപ്പൊ എന്റെ പേര് നിസാം. അപ്പൊ ഇന്നത്തെ പറഞ്ഞ ഞാനൊരു കിടുക്കാച്ച് വീഡിയോ ആയിരിക്കും കേട്ടോ. കാരണം അതാ നമ്മളെ ആദിലുണ്ട്, അതുപോലെ തന്നെ സംസദ ഇവിടെ നിന്നൊരു സംസ് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മൂന്ന് പേരാണ് ഇന്ന് ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. തോണി തന്നെയാണ് നമ്മളെ പൂരപ്പുഴ തന്നെ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ മാലിനകത്ത് മീൻ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് അവസാനം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കാരണം നമ്മൾ ഒരു 4 മണി സമയത്താണ് പുഴയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്ന ഒരു മണിക്കൂറിനകത്ത് നല്ല രീതിയിൽ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, നല്ല മീൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്നത്തെ എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ലൈറ്റ് പോകുന്നതിന് മുന്നെയാണ് നമ്മളിപ്പോൾ ഇൻട്രോ എടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് കയറാണ്, എന്തെങ്കിലും കടിക്കോ? ഒരു കാളാഞ്ചി ഈ റേഞ്ചിൽ നിർത്തിക്കോ, അല്ലാതെ അരുവിക്കൊണ്ട. കാറ്റുണ്ട്, കാര്യം തോന്നുന്നു കണ്ടിട്ടാ. അയ്യോ ഇരിക്കണ കയറ ആദ്യം ലൂസാക്ക്, ഇതൊരു കയറിയിരിക്കുന്നതാണ്. അല്ലാത് എത്തിയ അത്യാവശ്യം നല്ല ഡീപ്പുണ്ട് ഇവിടെ. ഇക്ക വന്ന ആ തിരിപ്പിടാ വന്നിട്ടാ മുട്ടിയത്. അപ്പോ അവിടുന്ന് വന്നത് ആ കാളാഞ്ചി കാളാഞ്ചി മാഷാല്ല. കേട്ടെ കേട്ടെ, ഇല്ലില്ല ഇല്ലില്ല. ഓക്കെ ഓക്കെ. എന്തി കുടിക്കണ ലൂറാണ്, വായലുണ്ടായിരുന്നു. ലിപ്പറിന്റെ ബാഗ് തോണിന്റെ അടിക്കാണ് പോണത്, തോണിന്റെ അടിക്കാ പോണത്. അന്റെ ലൈന് കുടുങ്ങൂലല്ല. നിക്ക് നിക്ക്, അത് തളരും. ആ ഉള്ളി രണ്ട് അടുപ്പിച്ചാൽ ചെറുതാണ്, ലൂറാണ് ലൂറാണ്. ഓടിച്ചിട്ട് അതന്നെയാണ് ഞാൻ അങ്ങനെ വിട്ടു കൊടുക്കുന്നത്. ഇപ്പൊ പൊന്തുവിടെ ഇപ്പൊ പൊന്തുവിടെ ചെറുതാണ്. താത്തി പിടിക്കണം വെള്ളത്തിലൊപ്പം. കളഞ്ചി കളഞ്ചി ഡ്രാഗുണ്ട്, ചെറിയ സൗണ്ട് ഉള്ളത് കൊണ്ട്, ചെറിയ സൗണ്ട് ഉള്ളത് കൊണ്ട് സ്റ്റിക്ക് വെള്ളത്തിൽ മുട്ടിച്ചാ മതി. എന്നാ പിന്നെ അധികം കണ്ടി ചാടൂല ആള്. വീടിനെ ഉള്ളു കേറിയിരിക്കണ, അതാ പറഞ്ഞത്. നല്ല ഉക്കാണ്, അടിയിലൊന്നുണ്ട് വായലൊന്നുണ്ട്.
വലം കൊടുക്കണില്ല, അവ എടുക്കണ വലം തന്നെ കാണിക്കണുള്ളൂ. ഞാൻ ഒന്നും ചെയ്യാൻ നിക്കണില്ല. അവിടെ വരെ ഓളം പറ്റിയത് താങ്ങിന്. ഇല്ല ഉള്ളു കേറിയെന്ന് പിന്നെയും പോയതാണ്. ഇപ്പൊ കയറുമ്പോ പോയതിരുന്ന മതി. കയറ് അവിടെ അവിടെ അല്ലേ? ഇല്ല അങ്ങോട്ട് എത്തൂല. ഇല്ല അങ്ങോട്ട് എത്തൂല, അങ്ങോട്ട് എത്തൂല, അങ്ങോട്ട് എത്തൂല. ആള് ബദം പെട്ടുകണ ഏകദേശം. അടിപൊളി, നല്ല ഒക്കാണ്, ഫുള്ള് വായലാണ്. കൊറേ കാലങ്ങൾക്ക് ശേഷം അങ്ങനെ ചെറിയൊരു കുഞ്ഞൻ കാളാഞ്ചി. അത്ര ഉണ്ടാവും. ഇപ്പൊ തരാ, ഒന്ന് വീഡിയോ അടുത്ത് കുടിച്ചോട്ടെ. ഇങ്ങോട്ട് വിട്ടോ, 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 വിട്ടോ. ഓക്കെ അങ്ങനെ കാലങ്ങൾക്ക് ശേഷം കേട്ടാ ഒരെണ്ണം അടിപൊളി. എന്തി മീൻ വിറ്റ് പോയി? അന്ന് വേഗം നോക്കിട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വേ മാലിൽ ഇറക്കിയിട്ട് ഇനിയും കാസ്റ്റ് ചെയ്ത് നോക്കട്ടാ. നല്ല സമയമാണ് ഇപ്പൊ വന്നിക്കണേ. ഉക്കൊക്കെ നല്ല ലോക്കായി കേട്ടാ. ഉക്ക് ഇതിനകത്ത് കറക്റ്റ് ഒന്ന് വാന്റെ മണ്ടയിലും ഒന്ന് താഴത്തു ആയിട്ട് കയറിയിരുന്നേ. നല്ല ലോക്കായിരിക്കണം, അതുകൊണ്ട് തന്നെ കയറിക്കണം. ഓക്കെ അടിപൊളി. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് നേരെ ഉക്കൊക്കെ റിലീസ് ചെയ്തിട്ട് അതിന് മാലിറക്കാം. മാല ഇതിനുണ്ട്, ഞാൻ എടുത്തരാം. അങ്ങനെ പുഴയെന്നൊരു കാളാഞ്ചി. അതില് ഉക്കറി മൂവായിട്ടെ. എന്റെ എന്റെ ഉക്കറി മൂറ വേണ്ട, വേണ്ട, വേണ്ട. ശരി, എന്റെ റെസ്റ്റ് കറിയണം. അവന്റെ ഉക്ക് കുടുങ്ങിയുണ്ട്. നല്ല ലോക്കാട്ടാ മണ്ഡമല്, മണ്ടമലാണ്ട് ഇരുന്നിക്കണ്. അത് കഴിഞ്ഞ പിന്നെ നോക്കണ്ട. ഓക്കെ വേർക്കിക്കോ, അടുത്ത് നമുക്ക് വരാം. കേട്ടണം അവിടെ പിടിച്ചോ. കൂട്ടാളെ ഇവിടെ കിട്ടിയില്ല അല്ലെ. ഇന്ന് വന്ന് അധികം സമയം ആയിട്ടില്ലല്ലോ. ഞാൻ ലൂറ അതല്ലേ പറഞ്ഞത്, ലൂറ തന്നെ കളിച്ചോ. ഓവറടി പോയ ഇതിൽ മതിയല്ലോ അല്ലേ. അടിപൊളി അടിപൊളി ചെമ്പല്ല, ചെമ്പല്ലി 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 ചെമ്പല്ലി. അടിപൊളി അടിപൊളി അടിപൊളി. സെക്കൻഡ് സെക്കൻഡ് ചെമ്പല്ലി ചെമ്പല്ലി. അടിപൊളി ഒരു കുഞ്ഞൻ ചെമ്പല്ലി. ഇത് ഓപ്പൺ ആക്കിയാ. ഓക്കെ ടൈമില്ല, ടൈമില്ല, മീൻ അടിക്കേണ്ട സമയാണ്. എടുത്ത കൈ പിടിച്ചിട്ട് ടൈമില്ല. നല്ല ലോക്ക് ഇജ്ജ് കൊറേ ഉണ്ടല്ലോ ഉക്ക് കൊടുക്കണത്. അങ്ങനെ സംസുവിന് ഒരു കുഴപ്പമില്ല, ഒരു ഹാഫ് കെജിന്റെ അടുത്തുള്ള ഒരു ചെമ്പല്ലി അറിയും. ഹാഫ് കെ ജി കർപ്പന കർപ്പന കർപ്പനാണ്. ഞാൻ രാത്രി വരെ ടൈമുണ്ട്, ഞാൻ അവനോട് പറഞ്ഞല്ലേ, അവനോട് പറഞ്ഞോണ്ടോ ഇങ്ങനെ ഒരു ഇതിൽ പെട്ടതാണ്. ഞാൻ നോക്കാതില്ല, ഞാൻ അന്ന് വെച്ച ഇതേപോലെ തന്നെ കൊറേ കേട്ട ഉക്കപ്പ് കൊടുക്കണ മീന്. ഞാൻ അടുത്ത അതില് മീൻ വന്നിട്ടുണ്ട്, അതാണ്.
മീൻ ഇതാ ഈ മരം വീണെടുക്കുന്നതിന്റെ ഗ്യാപ്പിലാണ് ആ തെങ്ങിന്റെ അടിയിലായിട്ട് സംസന്ധി ലൂർ മാറ്റി വേറെ ലൂർ ഒന്നും കയ്യില് പവർ സൈസ് ആണ് എന്ത് തോന്നി ഇത് നീക്കാ ചെമ്പല്ലിയല്ലോ തിണ്ടേ ഇന്ന് വെറൈറ്റി വെറൈറ്റി മീനാണ് തിണ്ടേ വേണ്ട വേണ്ട അത് തൂക്കാനാണല്ലോ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആയിട്ട് ഒന്ന് തിണ്ടാ തിണ്ടാന്ന് എടുക്കടിപൊളി ഒക്കെ ഇനി ഫിഷിങ് കഴിഞ്ഞിട്ടേ കാണിച്ചു തരണുള്ളൂ കേട്ടോ അപ്പൊ മീൻ അടിക്കുന്ന സമയമാണ് എന്താ റണ്ണിങ് അല്ലേ ആ മതി അതന്നെയാണ് റണ്ണിങ് ഞാനല്ല മീനുണ്ട് മീൻ ഒരട്ട ഉക്കപ്പ് കൊടുത്ത് വെറൈറ്റി വെറൈറ്റി മൂന്ന് ഐറ്റം ഉണ്ട് കേട്ടോ അടിച്ചാ മെല്ലെ 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 തിണ്ടന്നെ തിണ്ട 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 ബരക്കുട ബരക്കുട ഐ ഒരു ഉക്കുള്ളൂ ഒരൊറ്റ ആ നല്ല ഉക്കുവാണ് നിലത്തേക്ക് 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 ബരക്കുട ബരക്കുട ഇത് ആ അതന്നെ ഒരു മുട്ടനുള്ളൂ ജി വേറെ പിടിക്കും പിടിക്കും ഡിപ്പറിട്ട അളവ് ഒറ്റ ഒക്കെയാണ് കൂടെ ഉള്ളു കേട്ടോ അപ്പൊ തെരുക്കുന്നു ഇത് നമുക്ക് കരക്കച്ചാലോ അടിയല്ല മറ്റേ ചിലക്ക് പിടിക്കേ ആ അങ്ങനെ ഓപ്പോസിറ്റ് ആക്കിട്ട് നല്ല കിടിലണ്ട് കേട്ടാ നാലാമത്തെ മീനാണേ കയ്യോ കയ്യോ എന്റെ കയ്യോ അങ്ങനെ കിട്ടു വലിക്കുമ്പോ ആ പോയി അതെ പറഞ്ഞത് അടി അറിയണ കൂടില്ലേ അത് അടിച്ചു കുടുത്തം പിടിച്ച് എന്റെ ആദ്യം അതാ ഞാൻ പറഞ്ഞത് വേറെ തോന്നുന്നു തരാൻ കാരണം ചെമ്പല്ലിന്റെ അടിയല്ല ചെമ്പല്ലിന്റെ അടിയല്ല അങ്ങനത്തെ ഒരു കുടുത്ത പിടിച്ചേ അത് അങ്ങനെ തന്നെയാണ് ഓടുന്നത് മീൻ അടിച്ചതിന് ശേഷം ക്യാമറ ഓഫ് ആക്കിട്ട് ചെയ്യാന്ന തോന്നുന്നത് ഇന്റെ അത് കട്ട് ചെയ്യും വേണ്ട 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 അത് വേണ്ട വലൊന്ന് കേറി പോയെടുത്തിട്ടാണ് ഈ ലോട്ടോക്ക് പറ്റിയ സാധനമാണ് അല്ല ആപ്പിളുണ്ട് ഓറഞ്ച് ഉണ്ട് പേരക്ക ഉണ്ട് കേട്ടോ കുറച്ചേരം റെസ്റ്റ് നമുക്ക് മീനൊക്കെ അടിച്ചിരുന്നത് ഏകദേശം ആ സ്പോട്ടിൽ നിന്നാണ് വെള്ളം ലോട്ടേഡിലേ നമ്മൾ വന്നപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാണിക്കൂറോളം കഴിഞ്ഞ് അപ്പോൾ കുറച്ചും കൂടി വെള്ളം പൊന്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ടും അങ്ങോട്ടും അങ്ങനെ തേർഡ് വൈസ് എറിഞ്ഞ് അങ്ങനെ പോകാൻ കേട്ടോ അപ്പോൾ അതിലൊരു ചെറിയ ടൈം റെസ്റ്റാണ് അപ്പോൾ എന്തെങ്കിലും പേരക്ക ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒക്കെ കഴിക്കാം സംസു അതേപോലെ ആദിൽ ആദിൽ ഇതവിടെ ഇരുന്നിട്ട് നമ്മളെ അമരക്കാരനുണ്ട് പിന്നെ സംസു ആ ഒരു കാര്യം കൂടി സംസുവിന് ചാനലുണ്ട് കേട്ടോ അതിൻ്റെ ചാനലിൻ്റെ പേര് എന്തെയ്യുന്നത് സി ടി പി അല്ല സി ടി എസ് പാഷൻ ആ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുക ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ കൊടുക്കാം
അതുപോലെ മെൻഷൻ ചെയ്യുന്നതും നമ്മൾ ആ ടൈറ്റിൽ തന്നെ മെൻഷൻ ചെയ്താൽ കാണും ചെയ്യും കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്യുക, നല്ല ചേറാനൊക്കെ പിടിക്കുന്ന കിഡിലും വീഡിയോസ് ഉണ്ട്. നല്ല 5K അല്ല 4K, ഏതാണ് 5K തന്നെ. ആ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വീഡിയോ ചെയ്യുന്നത്. നമ്മളായിരിക്കും പഴയ ഒരു ക്യാമറയും കാര്യങ്ങളൊന്നുമല്ല. എന്തായാലും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും ഒരു കുറച്ച് സമയങ്ങൾക്ക് ശേഷം. നമ്മളെ വീടിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഒന്ന് കുറച്ചും കൂടി ഒന്ന് സെറ്റപ്പ് ആക്കാണ്ട് നല്ല ക്വാളിറ്റി വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി ഗോപ്രോ ഇപ്പോൾ ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോ ഫൈവ് ബ്ലാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. കുറേ കാലമായി എൻ്റെ കയ്യിൽ. അപ്പോൾ നമ്മളിതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല. ഇനി എന്തായാലും ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. എന്നിട്ട് കുറച്ചും കൂടി ഫ്രണ്ട് പോയിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ടോട്ടലി നമുക്കിപ്പോൾ ഒരു 4 മീനെ കിട്ടി. 2 വരാക്കുട ചെറുത്, ഒരു കാളാഞ്ചി, ഒരു ചെമ്പല്ലി. അപ്പോൾ എന്തായാലും ഇനി ഒന്ന് അങ്ങോട്ട് പോയേക്കാം. അവിടെ നമ്മൾ പോകുന്ന സ്പോട്ടിൽ ആരോ ബൈറ്റൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. എന്തായാലും അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി വിഷ്വൽസ് ഒക്കെ എടുക്കാം. ഞാൻ എൻ്റെ അടുക്കുമല്ല മീൻ അടിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ക്യാമറ ഓൺ ആക്കാം. ഞാൻ കാസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നു കേട്ടോ സൈഡ് വൈസ്. കാരണം ഈ ഒരു പോയിൻ്റ് ഈ ഭാഗം, അതായത് ഈ ഒരു ഏരിയയിൽ ഈ ഭാഗത്താണ് ഏറ്റവും കുറച്ചും കൂടി ഡീപ്പുള്ള ഏരിയ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് പോകുന്നത്. അവിടെ ഫുള്ള് മണ്ണാണ്. ഏകദേശം ഒരു 10-15 മീറ്ററിൻ്റെ അടുത്തോളം ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ചളിയായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് കാസ്റ്റ് ചെയ്യാത്ത, ഈ സൈഡ് മാത്രമായിട്ട് കാസ്റ്റ് ചെയ്ത് പോകുന്നത്. ഒറ്റ ബാലാത്തിനാന്തോ കുറച്ച് ഇങ്ങോട്ടാക്കിട്ട് പോകാം. ഹലോ, ഉണ്ടാ കിട്ടിയാ? എന്താണ് കരിമീനാ? എന്താ മൈദ അന്ന താഴ്ന്ന എടുക്കണേ? അപ്പൊ ചെമ്പല്ലിയാ ട്ടോ അടിപൊളി. കറക്റ്റ് ആ കുണ്ടു തന്നെ അടിച്ചത്. അപ്പോ മൂന്നാമത് മീൻ ഇട്ടാ. ഇന്നത്തെ മൂന്നാമത്തെ മീനാണ്. ഫസ്റ്റ് കാളഞ്ച്, സെക്കൻഡ് വരക്കുട, പിന്നെ അത് മൂന്നാമത്തെ ചെമ്പല്ലി. കൈ ഓക്കെ അടുത്ത് കേൾക്കണ്ട. അവിടുന്ന് ഈ സൈഡ് തന്നെ ഫസ്റ്റ് നമ്മളെ നേരെ ഓപ്പോസിറ്റ് ഇല്ലേ, അവിടുന്ന് ചെറുതാ. ഒന്നര ചെറിഞ്ഞോട് ഓക്കെ, ഒരു 1/2 kg റേഞ്ച്. അങ്ങോട്ട് നിന്നാ അങ്ങോട്ട് അധികം ഇട്ട് കൊടുക്കണ്ട. നമുക്ക് ഈ ഇവിടെ കയറി ഇങ്ങനെ കുറച്ചും കൂടി കയറ്റിയിട്ട് നമുക്ക് ഇവിടെ എറിഞ്ഞ് നോക്കാം. ഇങ്ങോട്ടായിട്ട് ഇതിലിട്ടിട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും വന്നു കൊടുക്കാം. ഇത് ഇത് ഫുള്ള് മിസ്സായി. ഇവിടുന്ന് മുന്നിൽ നിന്നാണ് അടിച്ചത്. ഏടാ നല്ല ആട്ടം അടിക്കണേട്ടാ. ഒറ്റ സൈസ് ഉണ്ട് മീന്. ചെമ്പല്ലി തന്നെ വന്ന് ഇങ്ങനെ 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 ആ ഫോളോ ചെയ്ത് വന്നിട്ട് ഇങ്ങനെ താത്തി പോയിക്കണ്. അടിപൊളി സ്പോട്ടാ. അല്ല ഞാൻ നേരത്തെ എറിയണമെന്ന് വിചാരിച്ച സ്പോട്ട് കഴിച്ചപ്പോ എറിഞ്ഞു. അടിച്ച് ചെമ്പല്ലിയാ ചെറുതാണ്. അതായിരുന്നു മേലെ കൂടി. ഏ മറക്കൂടെ അതെന്ത് ഫൗളക്കാ? ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ വീണ്ടും ബർക്കുട അടിച്ചിട്ടുണ്ട്. ആ ലിപ്പറ് ഉക്രിമോറ് എൻ്റെ അടുത്താ അല്ലേ. നല്ല ലോക്ക് അയക്കണം.
കണ്ട് ഫുൾ റെക്കോർഡിങ് ആണ്. ഇന്നത്തെ എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ഇന്ന് മീൻ അടിച്ചതൊക്കെ ഫുൾ സ്ട്രൈക്കോട് കൂടിയിട്ടുള്ള വീഡിയോ ഉണ്ട്. ആ ഉണ്ട് ഫുൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോ ഇന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന റോഡ് റീൽ ഒന്ന് പരിചയപ്പെടാം. നമ്മൾ ഫിഷിംഗ് കഴിഞ്ഞിട്ടില്ല എങ്കിൽ കൂടി ലൈറ്റ് പോകുന്നതിന് മുന്നേ വീഡിയോ എടുക്കുകയാണ്. റീല് വരുന്നത് ഡൈവേഡ റവറോസ് ഇ എക്സ് എൽ ടി 4000 CXH എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ റീലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ബ്രൈഡ് അതുപോലെ തന്നെ സ്മാക്ഡൗണ് സീഗാറിൻ്റെ സ്മാക്ഡൗൺ ആണ്. 30 LB 35 LB ഞാൻ മെൻഷൻ ചെയ്യാത്ത ഡിസ്ക്രിപ്ഷനകത്ത്. ഓക്കെ, അതുപോലെ റോഡ് വരുന്നത് ലുക്കാനയുടെ താക്കുഗാന റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുജി ഗൈഡ് വരുന്ന റോഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലൂറ് ലുക്കാനയുടെ പെറ്ററാപ്പാണ്. ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഈ ഒരു കളർ. ഇത്രയും ഈ ഒരു കളറിനകത്താണ് നമ്മൾ ഇത്രയും നിലവിൽ മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ ലീഡർ ലൈൻ നമ്മളൊരു 30 LB ലീഡർ ലൈനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് സീഗാറിൻ്റെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ അതെ, നമ്മൾ കുറച്ച് നേരം കൂടി ഏകദേശം ഒരു 8 മണിയോളം നമ്മൾ ഫിഷിങ്ങിന് നിന്നിട്ടാ. അപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ള മീനാണ്. നമുക്ക് നൈറ്റിലേക്ക് ഒന്നും കാര്യമായിട്ട് കിട്ടിയില്ല. ഇന്ന് കിട്ടിയിട്ടുള്ളത് ഒരു കാളാഞ്ചി ഉണ്ട്, 3 ബരക്കുട ഉണ്ട്, 2 ചെമ്പല്ലി ഉണ്ട്. ഇത്രയാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം. കുഴപ്പമില്ലായിരുന്നു, നല്ല ആക്ടിവിറ്റി ഉള്ളവരായിരുന്നു. 1-2 എണ്ണം സ്ട്രൈക്ക് ചെയ്ത് മിസ്സായിട്ടുണ്ട് ഹുക്കാവാതെ. ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം എവിടെ കൂട്ടുകാരനെ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ഏയ് അവിടെ പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇവിടെ പോയി നിൽക്കാം. നോക്കട്ടെ.